ഹായ് ഗായ്സ്, വെൽക്കം ടു ബിൽഡ് ടോക്സ്. അപ്പൊ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ മറ്റൊരു അൺബോക്സിംഗ് ആയിട്ട് വന്നേക്കുന്ന അൺബോക്സിംഗ് ചെയ്യുന്ന ഫോണാണ് Poco M2. അപ്പൊ Poco M2 Pro നമ്മള് മുമ്പ് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്താണ്. അപ്പൊ ഇത് Poco M2 ആണ്. അപ്പൊ ഈ ബോക്സിനകത്ത് എന്താണ് കാര്യങ്ങളൊക്കെ നമുക്ക് വ്ളോഗിൽ കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ MediaTek Helio G80 ഹൈ പെർഫോമൻസിനുള്ള പ്രൊസസ്സറാണ് ഇതിനുള്ളത്. പിന്നെ ബാറ്ററി വരുന്നത് 5000 mAh ബാറ്ററിയാണ്. 18 volt ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ സി ടൈപ്പ് USB ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഡ്യുവൽ സിം വിത്ത് ഡിറ്റക്ടർ microSD സ്ലോട്ടാണ് ഉള്ളത്. പിന്നെ ക്യാമറ വരുന്നത് 30 MP ക്വാഡ് ക്യാമറയാണ്. അൾട്രാ വൈഡ് ആംഗിൾ ആൻഡ് മാക്രോ ലെൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്യാമറയാണ്. അതിൻ്റെ ക്യാമറയുടെ ഇത് വരുന്നത് 30 MP+, 8 MP+, 5 MP+, 2 MP പ്രൈമറി പ്ലസ് അൾട്രാ വൈഡ് ആംഗിൾ മാക്രോ പ്ലസ് ഡെപ്ത് ലെൻസ് ഒക്കെ കൂടിയിട്ടുള്ളതാണ് ബാക്ക് സൈഡ് നമ്മുടെ ക്യാമറ വരുന്നത്. പിന്നെ 8 MP സെൽഫി ക്യാമറയാണ് ഫ്രണ്ടിൽ വരുന്നത്. സ്പ്ലാഷ് പ്രൂഫ് നാനോ കോട്ടിംഗ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 6 GB 64 GB വേരിയേഷനാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അൺബോക്സിങ്ങിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ബോക്സ്. ബോക്സിനകത്ത് വരുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കാം. മൊബൈൽ മാറ്റാം. പിന്നെ സ്പെഷ്യൽ സി ടൈപ്പിൻ്റെ ചാർജറാണ് വരുന്നത്. സി ടൈപ്പ് മോഡലാണ്. ക്യാൻ സീ ദാറ്റ് സി ടൈപ്പ് ചാർജറാണ്. സി ടൈപ്പ് ചാർജറാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ചാർജർ മാത്രം, ഇപ്പോൾ എല്ലാ മൊബൈലും ചാർജർ മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. പണ്ടൊക്കെയാണെങ്കിൽ ഹെഡ്സെറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇപ്പോൾ ഹെഡ്സെറ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, ചാർജർ മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്യുന്നിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഇതിനകത്ത് വരുന്നത് സിം ഇജക്ടർ ഒരെണ്ണം, സിം ഇജക്ടർ ഉണ്ട്. പിന്നെ നോർമൽ യൂസർ മാനുവൽ. നോർമലി ഒരു ബാക്ക് കവറും കൂടി ഉണ്ടാവാറുള്ളതാണ്. നമ്മൾ മുമ്പ് അൺബോക്സ് ചെയ്തതിനകത്ത് ഒരു ഡിഫോൾട്ട് ഒരു ബാക്ക് കവർ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിനകത്ത് ബാക്ക് കവറൊന്നും കാണാനില്ല. ഇത്രയും സാധനങ്ങൾ മാത്രമേ ബോക്സിനകത്തുള്ളൂ. ചാർജറും ഒരു കേബിളും യൂസർ മാനുവലും അത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമുക്ക് മൊബൈൽ, ഇതാണ് നമ്മുടെ മൊബൈൽ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ Poco M2. M2 ബാക്ക് സൈഡ് വരുന്നത് പ്ലാസ്റ്റിക് മെറ്റലാണ് കേട്ടോ. ബാക്ക് സൈഡ് നമ്മുടെ കവർ വരുന്നത് പ്ലാസ്റ്റിക് മെറ്റലാണ്. അതാണ് നമ്മളിതിനകത്ത് കുറച്ച് ഗ്രിപ്പ്, രണ്ട് ഷെയ്ഡ് പോലെ പ്യുർ ആയിട്ടില്ല, ബട്ട് ഡിസൈൻ ചെറിയ ചേഞ്ചസ് ഉണ്ട്. ഇത് പ്ലെയിൻ ആണ്, ബട്ട് താഴത്തോട്ടുള്ളത് ഒരു ഇത്തിരി ഗ്രിപ്പുള്ളൊരു ടൈപ്പ് ഡിസൈനാണ് അവർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇത്തിരി കുഴപ്പമില്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ക്യാമറ സെക്ഷൻ ഇതാണ്. ബാക്ക് സൈഡ് ക്യാമറ ഡിസൈൻ കൊള്ളാം, അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. Poco നമ്മുടെ M2 Pro വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ഉണ്ട്. ബാക്ക് സൈഡൊക്കെ വരികയാണെങ്കിൽ M2 Pro നമുക്ക് കുറച്ചുകൂടി രണ്ട് ഷെയ്ഡ് പോലെയായിട്ട് തന്നെ അവർ കൊടുത്തേക്കുന്നത്. ഇത് ബ്ലൂ ആണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്, ബ്ലൂ കളറാണ്, ബ്ലൂ വേരിയേഷനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ വ്യൂ പറഞ്ഞാൽ ടോപ്പ് സൈഡിൽ സെൻസറും പിന്നെ ഓഡിയോ ക്യാപ്ചറും സംഭവം മാത്രമാണ്. ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ സിം ഇജക്ടർ കാര്യങ്ങളൊക്കെയാണ്, സിം ഇൻസേർട്ട് ചെയ്യാനുള്ള പോർഷനാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ബാക്ക് സൈഡിൽ വരികയാണെങ്കിൽ സി ടൈപ്പ് ചാർജിങ് പോർട്ട് ഉണ്ട്. പിന്നെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാം ഉള്ള ഓപ്ഷനാണ് താഴത്തുള്ളത്. റൈറ്റ് സൈഡിൽ വരികയാണെങ്കിൽ പവർ ബട്ടൺ എന്ന ചാർജിങ് വോളിയം കൺട്രോൾ ബട്ടൺ ആണ് ഉള്ളത്. പിന്നെ ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 30 MP+, 8 MP ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലാണ് സാൻഡ്രോയിഡിൻ്റെ
സെൻസറാണ് നമ്മുടെ ബാക്ക് സൈഡിലാണ് ഫിംഗർ സെൻസറാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, പിന്നെ ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട്. പോക്കോയുടെ ലോഗോ അവർ ബാക്ക് സൈഡിലുണ്ട്. ഫ്രണ്ട് ക്യാം സെൻട്രലാണ് കേട്ടോ, ഫ്രണ്ട് ക്യാം വരുന്നത് നമ്മൾ സെൻട്രലായിട്ടാണ് ഫ്രണ്ട് ക്യാം വരുന്നത്. ഇവിടെയാണ് ഫ്രണ്ട് ക്യാം വരുന്നത്. ഓക്കെ, അതിൻ്റെ സിം സ്ലോട്ട് കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സിം സ്ലോട്ട് വരുന്നത്, സിം സ്ലോട്ട് രണ്ട് സിമ്മും ഒരു മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്ന മോഡലാണ് സ്ലോട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ ഫോണിലെല്ലാം ഈ ഒരു ഓപ്ഷനിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ ഗൈസ്, എന്നാൽ നമുക്ക് ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മുടെ പോക്കോ എം ടു പ്രോ ആണെങ്കിൽ പ്രോയില് റൈറ്റ് സൈഡിലായിരുന്നു, എനിക്ക് എൻ്റെ ഓർമ്മയിൽ റൈറ്റ് സൈഡിലായിരുന്നു നമ്മൾ ഫിംഗർ സെൻസർ വന്നിരുന്നത്. പവർ ബട്ടണിലായിരുന്നു ആ ഫിംഗർ സെൻസർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ MIUI 11 ആണ് വേർഷൻ വരുന്നത്. ഓക്കെ, ഡൺ ഡൺ. കയ്യിൽ ഇത്ര ഹാൻഡിയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. വെയിറ്റ് അധികമില്ല, വെയ്റ്റ്ലെസ് ആണ് മൊബൈൽ. അധികം ഭയങ്കര ഹെവി വെയിറ്റ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ പ്ലാസ്റ്റിക് കവറാണ് മെയിനായിട്ട്, ബാക്കിൽ പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ടായിരിക്കണം അധികം വെയിറ്റ് ഇല്ല. നമ്മുടെ ഫോൺ റെഡിയായി വന്നിട്ടുണ്ട്. ഓക്കെ, ബ്രൈറ്റ്നസ് ഫുള്ളാണ്. MIUI 11.04 ആണ് UI വരുന്നത്. പോക്കോ എം ടു 64 GB വേരിയേഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, സോ ക്യാമറ നോക്കാം.
ഇതൊക്കെയാണ് നമ്മുടെ മൊബൈലിനെ കുറിച്ച് പറയാനുള്ളത്. മെയിൻലി ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക് ആണ്, അതാണൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പ്ലാസ്റ്റിക് ആണ് ബാക്ക് സൈഡ് വരുന്നത്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ആ പ്രൈസിന് 10,500 പറ്റുന്നൊരു ഫോണാണ്. നമുക്ക് ഫിംഗർ ലോക്കുണ്ട്, ക്യാമറ ഉണ്ട്, ബാറ്ററി 5000 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു 10,500 റേറ്റിന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ള ഫീച്ചേഴ്സിനത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ അത്രയൊക്കെയാണ് നമ്മുടെ മൊബൈലിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഗൈസ്, അപ്പൊ പോക്കോ M2നെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫോൺ. 10,500 ആണ് ആമസോണിന്റെ പ്രൈസ്. ഇത് 6GB 64GB വേരിയേഷൻ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡ് വരുന്ന പ്ലാസ്റ്റിക് ആണ്, ആ ഒരു ഇത് മാത്രം ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കി ഓവറോൾ ഫോൺ കൊള്ളാം. പെർഫോമൻസ് ആണെങ്കിലും ബാറ്ററി 5000 ഉണ്ട്, അതുകൊണ്ട് പെർഫോമൻസ് ബെറ്റർ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ബാക്കി ഇത് യൂസ് ചെയ്ത് ഒരു 1 week കഴിഞ്ഞിട്ട് മറ്റൊരു റിവ്യൂ കൂടി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മൊബൈലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് അടുത്ത ബ്ലോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ. താങ്ക് യു ഗൈസ്.